പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നേരത്തെ അറിയിച്ചതിലും കൂടുതൽ കണ്ണികകൾ ഒഴിവാക്കിയതായി വാർത്ത നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫ്സാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഇരുപത്തൊന്ന് പാരഗ്രാഫ്സ് ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ എസ് കെൻ ഗുഡ് മോർണിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് അറുപത്തിയാറ് പേജുകൾ പിന്നീട് ചില ഖണ്ണികകൾ എന്നിവ ഒഴിവാക്കും എന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് അപേക്ഷകരെയും ആ നിലയിലായിരുന്നു അറിയിച്ചിരുന്നത് വിവരാവകാശ കമ്മീഷനും ആ നിലയിലുള്ള അത്രയും ഖണ്ണികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കുകയും ചെയ്തത് അതിനുശേഷം ഈ അപേക്ഷകർക്ക് പോലും അറിയിപ്പ് നൽകാതെ നൂറ്റി ഇരുപത്തിയൊൻപത് ഗണ്ണികകൾ വിവിധ മേഖലകളിൽ നിന്ന് ഈ നൂറ്റി ഇരുപത്തിയൊൻപത് ഗണ്ണികകൾ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോഴൊരു ആരോപണം അതിലെ പ്രധാനമായ ആരോപണമായി വരുന്നത് ചില ആളുകളെ ചില പ്രമുഖരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ നടത്തിയ ശ്രമമാണ് അത് എന്നാണ് പക്ഷേ അപ്പോഴും ഈ അത് ആരെയെങ്കിലും രക്ഷിക്കാൻ നടത്തിയ ശ്രമമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഒരാളുടെയും ഇരയുടെയും ഒപ്പം തന്നെ ഈ വെട്ടക്കാരനെന്ന് പറയുന്നവരുടെയും പേരുകൾ എന്തായാലും പുറത്തു വരരുത് അവരുടെ എല്ലാം സ്വകാര്യത മാനിക്കണം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു വിവരാവകാശ കമ്മീഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത് കാരണം ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട് മാത്രമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സ്വഭാവത്തിലുള്ള റിപ്പോർട്ട് കൂടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഈ അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്നവരുടെ പേരും ആ നിലയിൽ തന്നെ സ്വകാര്യമായി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള പേരുകൾ ഒഴിവാക്കി തന്നെ പുറത്തുവിടാൻ കഴിയും പക്ഷേ ഇപ്പോഴുള്ള വിവാദം ഇത് പറഞ്ഞതിൽ കൂടുതൽ ഈ ഖണ്ഡികകൾ ഒഴിവാക്കി എന്നുള്ളതാണ് അതിൽ ആരുടെയെങ്കിലും പേരുള്ളത് കൊണ്ട് ഒഴിവാക്കിയെന്ന് പറയാൻ കഴിയില്ല പേരുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഒഴിവാക്കണമെന്ന് തന്നെ നേരത്തെ നിർദ്ദേശിച്ച നിർദ്ദേശിച്ചതാണ് അതിനപ്പുറത്തേക്ക് അത് ഒഴിവാക്കാൻ സാഹചര്യം ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലിനേക്കാൾ കൂടുതലായി മറ്റെന്തെങ്കിലും അവിടെ ഉണ്ടോ ആ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുറത്തു വന്നാൽ പോലും പ്രശ്നമുള്ള ഏതെങ്കിലും വലിയ കാര്യങ്ങളാണോ ഈ ഒഴിവാക്കിയ ഭാഗത്ത് എന്നുള്ള കാര്യം മാത്രമാണ് വ്യക്തത വരേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ വിശദീകരണം നിലവിൽ ആദ്യം ആദ്യഘട്ടത്തിൽ എന്ന നിലയിൽ വിശദീകരണം പുറത്തു വരുന്നത് ഈ സ്വകാര്യതയെ മാനിച്ചുള്ള ഒഴിവാക്കൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത് നിയമോപദേശം ഉൾപ്പെടെ തേടി നിയമവകുപ്പ് കൂടി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ളതാണ് അതിൽ നേരത്തെ തന്നെ ഈ ഇരുന്നൂറ്റി പേജിലെ ഈ ഒഴിവാക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ വിവിധ നിലത്തിൽ സ്ക്രൂട്ടണി നടത്തി അതിനുശേഷം നിയമവകുപ്പിൻ്റെ പരിശോധന നടത്തി അതിൽ നിന്നും ഒഴിവാക്കുന്ന ഭാഗങ്ങൾ ഇന്ന ഇന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നതെന്ന് കൃത്യമായ അറിയിപ്പ് ാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് അപ്പോഴൊങ്ങും പക്ഷേ ഇത്രയും ഭാഗങ്ങൾ ഈ ഈ ഭാഗങ്ങൾ കൂടി ഇരുപത്തിനാല് ഭാഗങ്ങൾ ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ആ ഈ സ്ക്രൂട്ടണിക്ക് ശേഷവും അറിയിച്ചിരുന്നത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു അതല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് അത് ഒഴിവാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് എന്തായാലും വിശദീകരിക്കാൻ പാടുപെടും നിലവിൽ തന്നെ ഈ വല്ലാതെ വൈകി പുറത്തു വന്ന റിപ്പോർട്ടിനെതിരെ അതിനുശേഷം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേസെടുക്കാത്ത നടപടിക്കെതിരെ ഈ സിനിമാ നയം രൂപീകരിക്കാത്തതിനെതിരെയൊക്കെ ർക്കാര് വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നതിനിടയിലാണ് അതിനിടയിൽ മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ സർക്കാരിന്റെ മേളിൽ വരുന്നത് അതിനും സർക്കാർ മറുപടി പറയേണ്ടതായ സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എസ് കെ മാലിക്